ഗുരുമൂർത്തി താങ്കൾ താങ്കൾക്ക് പൂർത്തിയാക്കാം നമ്മുടെ ശ്രീമതി കെ എസ് ചിത്രയെ കണക്കറ്റ് വേദനിപ്പിച്ച ഒരു വിഷയത്തെ കൂടി കൂടെ പറയുകയാണ് കാരണം നമ്മളെല്ലാം ചെറുപ്പം മുതൽ കേൾക്കുകയും നമ്മൾ ആസ്വദിക്കുകയും ചെയ്യുന്ന അത്രയും സുന്ദരമായ ശാരീരമുള്ള ഒരു മഹതിയെ ഒരിക്കലും ഒരു മതത്തെയും വേദനിപ്പിക്കാതെ തന്റെ കർത്തവ്യം ചെയ്തു മുന്നോട്ട് പോകുന്ന ഒരു സ്ത്രീയെ പോലും വെറുതെ വിടാതെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ കാണിക്കുന്ന ആ ഒരു മനസ്സുണ്ടല്ലോ അത് അത് ഈ സത്യം പറഞ്ഞ എന്തിന്റെ ദേഷ്യമാണ് തീർക്കുന്നത് വെച്ചാൽ ഒരു സെലിബ്രിറ്റി പോലും ഈ പറഞ്ഞ പോലെ സനാതനധർമ്മത്തിന് അനുകൂലമായിട്ട് പുറത്തു വന്നിട്ട് ഈ വിജയം ആഘോഷിക്കരുത് എന്നുള്ള ഫത്തുവായാണ് എന്ന് വെച്ചാൽ രഹസ്യമായൊരു ഫത്തുവായാണ് അത് ആ ഒരു സെലിബ്രിറ്റി പോലും ഇപ്പൊ തന്നെ നമ്മുടെ പിന്നെ സൂപ്പർ സ്റ്റാറിന് പിന്നെ ക്ഷണം കിട്ടി അദ്ദേഹം പോയില്ല പല കാരണങ്ങളുണ്ടാവാം പക്ഷെ നോക്കൂ ഇതെല്ലാം ഈ ഭയപ്പെടുത്തൽ രാഷ്ട്രീയത്തിന്റെ ഒരു പരിണത ഫലമല്ലേ എന്ന് ഞാൻ സംശയിച്ചു പോവുകയാണ് കാരണം ഒരാൾ പോലും നാളെകളിൽ ഈ ജന്മഭൂമി പ്രക്ഷോഭത്തെ ശ്ലാഘിക്കുകയോ അല്ലെങ്കിൽ അതിൽ പങ്കെടുക്കുകയോ അതിൽ അതിനെ ശ്ലാഘിച്ച് പോസ്റ്റിടുകയോ എന്ത് ചിത്ര ചേച്ചി എന്താണ് പറഞ്ഞത് അവർ പറഞ്ഞത് നിങ്ങൾ രാമജന്മഭൂമിയുടെ രാമക്ഷേത്രത്തിന്റെ ആ പ്രതിഷ്ഠാ സമയത്ത് രാമമന്ത്രം ജപിക്കണം സന്ധ്യാകാലത്ത് അഞ്ചു തിരിയിട്ട് വിളക്ക് തെളിക്കണം ഇത്രയും പറഞ്ഞത് ഭൂലോക പ്രശ്നമായി ഭിന്നാദനോട് പോലും ഇല്ലാത്ത വൈരാഗ്യവും വിദ്വേഷവുമാണ് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകളും പിന്നെ എസ് ഡി പി ഐക്കാരും തുടങ്ങിയിട്ടുള്ള ആളുകൾ ഇവിടെ അഴിച്ചുവിട്ടത് നോക്കണ്ട ഇത് മനസ്സിലാക്കേണ്ടത് നാളകളിൽ ആരും തന്നെയും പിന്നെ ഒരു തരത്തിലും സനാതനധർമ്മത്തിന് ഈ വൈദേശിക ശക്തികൾക്ക് മേലുള്ള വിജയത്തെ ആഘോഷിക്കരുത് എന്തായാലും ഇത്ര ഭംഗിയായിട്ട് പ്രാണപ്രതിഷ്ഠ ചടങ്ങ് കഴിഞ്ഞു അപ്പോൾ ഇനി വരുന്ന ദിവസങ്ങളിലും നമുക്ക് ഇതിലും കൂടുതൽ ശക്തമായിട്ടുള്ള രീതിയിലുള്ള പ്രതികരണങ്ങളും അതുപോലെ പ്രതിഷേധവും ഒക്കെ കാണാൻ സാധിക്കും കേരളത്തിൽ മാത്രം കണ്ടുവരുന്ന പ്രതിഭാസം അല്ല ഇപ്പൊ ഇവർ പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം ഇവർ പറയുന്നത് പള്ളിപ്പറമ്പിൽ രാമനെന്നാണ് അതെ അതെ അതായത് അതായത് പള്ളിയുടെ പറമ്പിൽ ഈ പള്ളിപ്പറമ്പ് എന്ന് പറഞ്ഞാൽ റിലീജിയസ് സെന്റിമെന്റ്സ് ചോദ്യം ചെയ്യല്ല ഞങ്ങളുടെ ക്ഷേത്രത്തിന്റെ പറമ്പിൽ ശവം വെക്കാറില്ല ശവം മറവ് ചെയ്യാനുള്ള ഇടമായിട്ടല്ല ആരാധനാലയത്തിന് ചുറ്റുപാടു ശവം മറവ് ചെയ്താൽ അത് ആ ക്ഷേത്രത്തിന് യോഗ്യമല്ല എന്നാണ് അപ്പൊ ഒരു ക്ഷേത്രം ഒരു ശ്മശാന ഭൂമിയാക്കി മാറ്റുക എന്നുള്ളത് നമ്മുടെ താന്ത്രികമായ ചടങ്ങുകളിലില്ല പക്ഷെ ശ്മശാനത്തിൽ ആരാധനാ സമ്പ്രദായങ്ങൾ വേറെയുണ്ട് പക്ഷെ ക്ഷേത്രം ഒരിക്കലും ഒരു ഒഴിച്ച് ഏതാക്കാനോ അല്ലെങ്കിൽ പിന്നെ കാല് ഒരച്ച് കഴുകി ഒഴിക്കാനോ അല്ലെങ്കിൽ പിന്നെ ശവം വെക്കാനോ ഒന്നും ഒരിക്കലും ഒരു ഹിന്ദു തയ്യാറാവില്ല അപ്പൊ നമ്മൾ ഈ പള്ളിപ്പറമ്പിൽ രാമൻ എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ രാമനെ ഞങ്ങൾ ഒരു ശവപ്പറമ്പിൽ നിന്ന് രക്ഷിക്കുകയായിരുന്നു ചില ശവപറമ്പാക്കി മാറ്റാൻ വേണ്ടി നിന്നിരുന്ന ഒരു പള്ളി അല്ലെങ്കിൽ ഒരു ഒരു വ്യക്തിയുടെ ഇതിൽ നിന്ന് നമ്മൾ മാറ്റുകയാണ് ചെയ്തത് പിന്നെ പള്ളിപ്പറമ്പിലാണ് രാമനെങ്കിൽ ഭാരതത്തിലെ ഏതെങ്കിലും ഒരു പള്ളി ഭാരതത്തിലെ ഏതെങ്കിലും ഒരു മുസ്ലിം പള്ളി അവരുടെ സ്വന്തം പറമ്പിലാണോ ഉള്ളത് അതോ അവർ ഏതെങ്കിലും ഹിന്ദു രാജാക്കന്മാർ കൊടുത്ത സ്ഥലത്താണോ പള്ളി വെച്ചിട്ടുള്ളതെന്ന് വ്യക്തമാക്കണം ചേരമാൻ പെരുമാൾ പള്ളി മുതൽ ഞാൻ ഇപ്പൊ ചോദിക്കുന്ന അങ്ങനെ ഇങ്ങനെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ കോടതി വിധിയിലൂടെ അഞ്ഞൂറ് വർഷത്തോളം കാത്തിരുന്ന് ക്ഷമയോടുകൂടി നേടിയെടുത്തൊരു വിധി മുസ്ലിം പള്ളിക്കും സ്ഥലം കൊടുത്തിട്ടുണ്ട് ഹിന്ദു ക്ഷേത്രത്തിനും കൊടുത്തിട്ടുണ്ട് സുപ്രീം കോടതിക്ക് അപ്പുറത്ത് ഒരു പിന്നെ ആശ്രയവും ഹിന്ദുക്കൾക്കില്ല അത്രയും പരമമായി സുപ്രീം കോടതിയിൽ നിന്ന് കിട്ടിയ വിധി സമ്പാദിച്ച ശേഷം നിയമപരമായി അനുവദിച്ചു കിട്ടിയ സ്ഥലത്തല്ലേ ഹിന്ദുക്കൾ ക്ഷേത്രം പണിതിരിക്കുന്നത് അപ്പോ ഇതിലും പറയുന്നത് ഇവിടുത്തെ ജിഹാദികൾ പറയുന്നത് പള്ളിപ്പറമ്പിൽ രാമൻ എന്നറിയപ്പെടുന്നതാണ് ഒരു വിഷമവും പള്ളിപ്പറമ്പിലും രാമൻ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ പള്ളിപ്പറമ്പിലും ഉണ്ട് രാമൻ അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു വിഷമവും ഇല്ല പള്ളിപ്പറമ്പിലും പിന്നെ പള്ളിക്കൂടത്തിലും എല്ലായിടത്തും ഞങ്ങൾ രാമൻ രാമനുണ്ട് രാമലല്ലയുണ്ട് ഭാരതത്തിന്റെ ഓരോ തരി മണലിലും ഓരോ തരി മണ്ണിലും രാമ ശബ്ദം രാമനാമം ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് പക്ഷേ അയോധ്യ എന്ന് പറയുന്നത് അഭിമാന പ്രശ്നമാണ് രാമൻ ജനിച്ച സ്ഥലമാണ് വാൽമീകിയ രാമായണത്തിൽ സരയൂ നദിക്കരയിലുള്ള അയോധ്യയെ പറ്റിയാണ് പറയുന്നത് അതൊന്നല്ലേ ഉള്ളൂ ഭൂമിയിൽ ആ സ്ഥലം ഞങ്ങൾ എത്ര അധ്വാനിച്ചിട്ടാണെങ്കിലും എത്ര എത്ര പഴി കേട്ടിട്ടാണെങ്കിലും നേടിയെടുക്കുമെന്ന് പണ്ടേക്ക് പണ്ടേ പറഞ്ഞതാണ് അത് നേടിയെടുത്തിട്ടുണ്ട് അത് മാത്രമല്ല ഞങ്ങൾ പറഞ്ഞത് കാശിയും മധുരയും പറഞ്ഞിരുന്നു തീർച്ചയായിട്ടും ഇപ്പൊ നിങ്ങൾക്ക് കാലൊരച്ച് കഴുകാനുള്ളതല്ല ശിവലിംഗം എന്ന് നിങ്ങൾ വരും ഭാവിയിൽ ഉടനെ തന്നെ മനസ്സിലാക്കും പ്രൊഫസർ ഷാലി സബാസ് ജനാധിപത്യ മതനിരപേക്ഷ ഇന്ത്യ തകർന്നേ എന്നാണ് മറ്റൊരു നിലവിളി അതായത് ഈ പ്രാണപ്രതിഷ്ഠാ ചടങ്ങോടു കൂടി ഹിന്ദുരാഷ്ട്രത്തിന്റെ പ്രഖ്യാപനമാണ് നടന്നിരിക്കുന്നത് അത് നിങ്ങൾ ആ അപകടം തിരിച്ചറിയണം എന്നുകൂടി ഇടത് ജിഹാദി ശക്തികൾ പ്രചരിപ്പിക്കുന്നു ഹിന്ദു രാഷ്ട്രമല്ലേ നല്ലത് ഹിന്ദുരാഷ്ട്രം തന്നെയാണ് വേണ്ടത് ഇത് ഹിന്ദുരാഷ്ട്രമാണ് അത് മാറ്റാൻ ശ്രമിച്ച ബാബറും ബ്രിട്ടീഷുകാരും കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും പാകിസ്ഥാനും ചൈനയും പിന്നെ ജനൻ ടി വി ഒഴിച്ചുള്ള കേരളത്തിലെ മീഡിയയും തോറ്റുപോയി അത്രേ ഉള്ളൂ അപ്പൊ അതിനായിട്ടുള്ള മോങ്ങലുകളാണ് പല ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് ഓരി ഇടലുകള് ഊളിയിടലുകൾ ഇതൊക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ നമ്മള് എന്താന്ന് ചോദിച്ചാല് മോഹൻലാൽ സിനിമ പറയുന്ന പോലെ ഇവറ്റകളുടെ കരച്ചിൽ കേൾക്കാൻ എന്ത് രസം എന്ന് പറഞ്ഞ പോലെയാണ് കഴിഞ്ഞ മുപ്പത്തിരണ്ട് വർഷമായിട്ട് ഇവരുടെ ആ മോങ്ങല് ഇന്നത്തെ മോഹൽ കൊണ്ട് അവസാനിക്കും തോന്നില്ല ഇനി മോങ്ങല് കൂടത്തേ ഉള്ളൂ ഇനി പല പല കാര്യങ്ങൾ ഇവർ ഇവർക്ക് മോഹാൻ വേണ്ടി വരും അതില് ഒരു കാര്യം ഈ ലോകത്തെ പല ഭാഷകളുണ്ട് പല ജോഗ്രാഫിക്കൽ ഏരിയ ഉണ്ട് അതില് ഈ മലയാളം എന്ന് പറയുന്ന ഒരു ഭാഷയിലും കേരളം എന്ന് പറയുന്ന ഒരു ജോഗ്രഫിയിലും മാത്രമേ ഇന്ന് ഇത്രയും വലിയ ഇന്ത്യ വിരുദ്ധതയും ഹിന്ദുവിരുദ്ധതയും സനാതന വിരുദ്ധതയും കണ്ടുള്ളൂ മറ്റു സ്ഥലത്തൊന്നും കണ്ടില്ല ഇന്ത്യക്ക് ഇരുപത്തേഴ് സ്റ്റേറ്റ് ഉണ്ട് ഇന്ത്യക്കാർ ലോകത്തിന്റെ മറ്റു പല ഭാഗത്തുണ്ട് അവിടെയെങ്കിലും ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല ഇവിടെ മാത്രം കൈരളി ഇടതു ഇടതുമുന്നണിയുടെയും ജിഹാദികളുടെയും കോൺഗ്രസുകാരുടെയും നേതൃത്വത്തിൽ പല വ്യാജ കഥകളും വ്യാജ നറേഷനുകളും ടൂൾ കിറ്റുകളും ക്യാപ്സൂളുകളും എല്ലാം ഇറക്കി ഇതിന്റെ ഈ ആഘോഷത്തിന്റെ പൊലിമ കുറയ്ക്കാൻ ശ്രമിച്ചു പക്ഷെ അത് പോലെ ഇപ്രാവശ്യം നടന്നില്ല അന്ന് മാത്രമല്ല ഇവിടുത്തെ ഒരു സമൂഹം ഹിന്ദു സമൂഹത്തിന്റെ കൂടെയാണ് ഈ ഒരു പ്രശ്നത്തിൽ ക്രിസ്ത്യാനികൾ നിന്നത് കാരണം ഹാഗാസോഫിയയുടെ കാര്യം കൊണ്ട് തന്നെ ആയിരിക്കണം എന്ന് തോന്നുന്നു അതുപോലെ ഈയിടെ ഈ ഹമാസിനെ കൂട്ടി ഇസ്രായേലിനെ ഉപദ്രവിക്കാൻ പോയതും അതിനുവേണ്ടി ഇവിടെ കഴിഞ്ഞ ആറ് മാസമായിട്ട് നടക്കുന്ന അഭ്യാസങ്ങളും ഒക്കെ കാരണമാണെന്ന് തോന്നുന്നു ഇവിടുത്തെ മെജോ ഒരു മൈനോറിറ്റി ആയിട്ടുള്ള ക്രൈസ്തവ ജനത ഹിന്ദു സമൂഹത്തിന്റെ കൂടെ ഈ ഇപ്പോൾ നടന്നിട്ടുള്ള രാമരാജ്യത്തിന്റെ ഏഹ് പുനരേകീകരണം എന്ന് പറയാം ഇനി അടുത്തത് ഞാൻ ഇതിന്റെ ലോക്കൽ കാര്യത്തിൽ അധികം ബോധേടല്ല പക്ഷെ ഇതിന്റെ ഇന്റർനാഷണൽ ആയിട്ട് വരാൻ പോകുന്ന ഗുണഗണങ്ങളാണ് ഈ രാമരാജ്യത്തെ സമ്പുഷ്ടമാക്കുന്നത് അതായത് ഇന്ത്യക്ക് പണ്ടുണ്ടായിരുന്ന ഗ്ലോറി രാമരാജ്യമായിരുന്നപ്പോഴും ഇവിടെ ഹിന്ദു രാജാക്കന്മാരും ഭരിച്ചിരുന്നപ്പോൾ ഇന്ത്യയിൽ മാത്രമേ എഡ്യൂക്കേഷൻ ഉണ്ടായിരുന്നുള്ളൂ ഇരുപത്തി മൂന്ന് യൂണിവേഴ്സിറ്റികൾ ഇന്ത്യക്ക് മാത്രമേ ടെക്നോളജികളും കാര്യങ്ങളും വിദ്യാഭ്യാസവും ഹെൽത്തും എല്ലാ സിസ്റ്റങ്ങളും ഉണ്ടായിരുന്നുള്ളൂ ആയിരത്തി നാനൂറ് വർഷം മുമ്പ് അപ്പൊ അതിനുശേഷം നമ്മുടെ രാജ്യത്തെ അക്രമകാരികള് പല രീതിയിൽ തകർക്കപ്പെട്ടു യഥാർത്ഥത്തിൽ ഈ അമ്പലത്തിന്റെ നിർമ്മാണമൊക്കെ ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ആറ് ഓഗസ്റ്റ് പതിനഞ്ചിന് തന്നെ ചെയ്യേണ്ടതായിരുന്നു രാമരാജ്യമായിട്ട് തന്നെ ഹിന്ദുസ്ഥാനായിട്ട് തന്നെ അന്ന് ഇത് മതാടിസ്ഥാനത്തിലാണ് വിഭജിച്ചത് അപ്പൊ അന്ന് തന്നെ ആ പ്രഖ്യാപനം നടത്തി അന്ന് തന്നെ ഈ ടെമ്പിൾ ഓപ്പൺ ചെയ്ത് കൊടുക്കേണ്ടതായിരുന്നു ശരിക്കും ഇവിടുത്തെ കോൺഗ്രസുകാരും കമ്മ്യൂണിസ്റ്റുകാരും ഇവിടുത്തെ ഇവിടം ഉപേക്ഷിച്ചിട്ട് പോയിട്ടും പോകാതെ നിൽക്കുന്ന ചിലരും പാകിസ്ഥാനിലോട്ട് ടിക്കറ്റ് കിട്ടാത്തവരും എല്ലാവരും കൂടെ ഇത് എഴുപത്തഞ്ച് വർഷം ഡിലേ ചെയ്യിച്ചു അത്രേ ഉള്ളൂ ഞാൻ ഒരു കോൺഗ്രസ് ഇത് കെ എസ് യു പ്രവർത്തകനായിരുന്നു എയ്റ്റി ഫോർ നയൻറ്റി വൺ ഈ രാംജന്മഭൂമിയില് ഈ എന്താണ് ആ ബാബറി മസ്ജിദ് തകർത്ത് ആ അവിടെ ഇവര് കൈവശപ്പെടുത്തി എന്താണ് പ്രതിമ സ്ഥാപിച്ചപ്പോ അതായത് റാംലാലയുടെ പ്രതിമ അവിടെ സ്ഥാപിച്ച ഡിസംബർ രണ്ട് നയൻറ്റീൻ നയൻറ്റി ടുവിൽ ബി ജെ പി ചേർന്നയാളാണ് ഞാൻ ദേശീയതയിലോട്ട് വന്നയാളാണ് ഞാൻ ഈ ഒരു സംഭവം തന്നെ ആയിരിക്കും ഈ ഈ ശ്രീരാമന്റെ അമ്പലവും അത് തന്നെ ആയിരിക്കും കൂടുതൽ ആൾക്കാരെ ദേശീയതയിലേക്ക് എത്തിക്കുന്നത് ഇനിയുള്ള കാലത്തും ആ രാജ്യത്തെ ഒരുമിച്ച് നിർത്തുന്നതും ദേശീയത ആയിരിക്കും രാജ്യത്തിന് വലിയ വികസനമാണ് ഇതിന് വരാൻ പോകുന്നത് അത് സൈനികരംഗത്തുണ്ടായിരിക്കും വിദ്യാഭ്യാസത്തിലുണ്ടായിരിക്കും ആരോഗ്യത്തിലുണ്ടായിരിക്കും ഇൻഫ്രയിലുണ്ടായിരിക്കും ഇന്ത്യയുടെ എല്ലാ മേഖലകളിലും ഈ രാമരാജ്യവും ഇതും വലിയൊരു പുരോഗതിയാണ് വരുത്താൻ പോകുന്നത് മാത്രമല്ല ഇന്ത്യയുടെ വില വാല്യൂ എന്താണ് എന്ന് മറ്റു ലോകരാഷ്ട്രങ്ങൾ കൂടുതൽ അംഗീകരിക്കുകയും ചെയ്യും ലോകത്തുള്ള മറ്റു നൂറ്റി അമ്പതോളം ഇരുന്നൂറോളം രാജ്യങ്ങളുണ്ട് ആ രാജ്യങ്ങൾ ഇന്ത്യയെ കൂടുതൽ വിലമതിക്കേണ്ടതായിട്ട് വരും കാരണം ഇന്ത്യയുടെ ശക്തി ആ രീതിയിൽ ഉയരുകയാണ് അതുകൊണ്ട് ഈ രാമരാജ്യം എന്ന് പറയുന്നത് നട്ടല്ലാത്ത ഈ ആൾക്കാർ പറയുന്ന കോൺഗ്രസ്സുകാർ പറയുന്ന സെക്യുലർ സോഷ്യൽ നട്ടല്ലാത്ത ഒരു രാജ്യമല്ല അത് കൃത്യമായ തീരുമാനം ഇപ്പൊ നമുക്കറിയാം പണ്ടൊക്കെ എന്തെങ്കിലും ഒരു ഗ്ലോബൽ ഇവന്റ് ഉണ്ടായാൽ ഇന്ത്യയ്ക്ക് ഒരു തീരുമാനവും ഇല്ല ഇന്ത്യ ഇങ്ങനെ ഒരു ചേരി ചേരാ നയം മറ്റേ നയം എന്നൊക്കെ പറഞ്ഞിട്ട് ചുമ്മാ മിണ്ടാണ്ടിരിക്കുന്ന ഒരു സ്വഭാവമായിരുന്നു ഒന്നിനും ഒരു നയമില്ല അമേരിക്ക പറയുന്നതിൻ്റെയോ അല്ലെങ്കിൽ ചൈനയോ റഷ്യയോ പറയുന്നതിൻ്റെയൊക്കെ വാലയ തൂങ്ങി നടക്കുന്നതായിരുന്നു ഇപ്പൊ അങ്ങനെയല്ല ഇപ്പോ ഉക്രൈൻ യുദ്ധം വന്നു ഇന്ത്യക്കൊരു നിലപാടുണ്ട് ഇസ്രായേൽ യുദ്ധം വന്നു ഇന്ത്യയ്ക്കൊരു നിലപാടുണ്ട് എല്ലാ കാര്യത്തിലും ഇന്ത്യക്ക് നട്ടല്ലുള്ള ഒരു സമീപനമുണ്ട് നട്ടല്ലുള്ള ഒരു പ്രധാനമന്ത്രിയുണ്ട് അത് കൃത്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യപ്പെടുന്നുണ്ട് ഇപ്പൊ രാമരാജ്യം എന്ന് പറഞ്ഞാൽ ഇത് ഈ രാജ്യത്തിന്റെ ഗൗരവമാണ് ഈ രാജ്യത്തിന്റെ അഭിമാനമാണ് ഇതിന്റെ സംസ്കാരമായ ഹിന്ദുത്വമാണ് അതിനെ ദൈവമായിട്ട് കാണുന്നവരാണ് ഇവിടെ മെജോറിറ്റി ഉള്ള ആൾക്കാരും അവരെ അംഗീകരിക്കണം കാരണം പത്തിരണ്ടായിരം വർഷം ഈ രാജ്യത്ത് ഇവിടെ ജീവിച്ച ഇപ്പം ഞങ്ങളെ പോലുള്ള ആൾക്കാർക്ക് പത്തഞ്ഞൂറ് വർഷമായിട്ട് ഇവിടുത്തെ ഹിന്ദുക്കൾ അനുഭവിക്കുന്ന ഒരു ദുഃഖമായിരുന്നു ഈ രാമന്റെ അമ്പലമൊക്കെ അപ്പൊ അവരുടെ സന്തോഷത്തിൽ ആത്മാർത്ഥമായിട്ട് പങ്കുചേരുകയാണ് വിളക്ക് വളർത്തിയും അവരുടെ കൂടെ ആടിയും പാടിയും എല്ലാം ഞാനാണെങ്കിൽ ഇപ്പൊ ബാംഗ്ലൂർ ആഘോഷം കഴിഞ്ഞു വന്നതേ ഉള്ളൂ അപ്പോൾ ആ പങ്കെടുക്കുക ആ ആഘോഷത്തിൽ നമ്മൾ മനസ്സോടെ പങ്കെടുക്കുന്നില്ലെങ്കിൽ പിന്നെ ഒരു മനുഷ്യനാണെന്ന് പറഞ്ഞിട്ട് പോലും കാര്യമില്ല അതായത് ഈ ഇന്ന് ഇന്നത്തെ ഹിന്ദുക്കളുടെ ആഘോഷത്തിൽ പങ്കെടുക്കാതെ ഒരുത്തന് ഇന്ത്യയിൽ ജീവിച്ചിരിപ്പുണ്ടാൽ അവനൊരു മനുഷ്യനല്ല അപ്പൊ ഞാനൊന്നും ഇതിൽ പങ്കെടുക്കുന്നില്ലെങ്കിൽ ഇത്രയും കാലം എൻ്റെ കൂടെ പത്തൊമ്പത് വർഷം എൻ്റെ കൂടെ ക്രിസ്മസ് ഈസ്റ്റർ ഒക്കെ ആഘോഷിച്ച ഹിന്ദു സഹോദരന്മാരുടെ കൂടെ ഈ രാമരാജ്യത്തിന്റെ ആഘോഷത്തിൽ ഞാൻ പങ്കെടുത്തില്ലെങ്കിൽ എനിക്കിനി ഒരു മനുഷ്യനെന്നോ ക്രിസ്ത്യാനിയോ എന്ന് പോലും പറയാൻ പറ്റത്തില്ല അപ്പൊ ഇതിൽ ആത്മാർത്ഥമായിട്ട് പങ്കെടുക്കുകയാണ് ഈ രാമരാജ്യം എന്ന് പറയുന്നത് ഇന്ത്യ ഉന്നതങ്ങളിലേക്ക് നയിക്കും നമ്മളുടെ പത്തായിരം വർഷത്തെ കഷ്ടപ്പാടുകൾ അക്രമകാരികള് മുഗൾ അക്രമകാരികളും ബ്രിട്ടീഷുകാരും ചൈനക്കാരും പാകിസ്ഥാനുകാരും ഇവരെല്ലാം അക്രമം നടത്തിയത് പോട്ടെ കഴിഞ്ഞ എഴുപത്തി വർഷം സ്വാതന്ത്ര്യമാണെന്നും പറഞ്ഞ് നമ്മളെ പറ്റിച്ച കോൺഗ്രസുകാരും കമ്മ്യൂണിസ്റ്റുകാരും കൂടി ഉണ്ട് അത് അവരാണ് ഇന്ന് എക്സ്പോസ് ആകുന്നത് സ്വാതന്ത്ര്യം കിട്ടിയിട്ടും അത് ജനങ്ങളിലേക്ക് കൊടുക്കാതെ ബ്രിട്ടീഷുകാരൻ ഇവിടുന്ന് പോയിട്ട് അത് ജനങ്ങളിലേക്ക് കൊടുക്കാതെ കൈവശം വെച്ച് ഉരുട്ടിക്കൊണ്ടിരുന്ന കോൺഗ്രസുകാരും കമ്മ്യൂണിസ്റ്റുകാരുമാണ് ഇന്ന് പിടിക്കപ്പെട്ടിരിക്കുന്നത് അതാണ് കേരളത്തിൽ നിന്ന് മാത്രമായിട്ട് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് മറ്റ് സ്റ്റേറ്റുകളിൽ ആ പ്രശ്നമില്ല ഇതിന്റെ ഇതിന്റെ അന്താരാഷ്ട്രമായിട്ട് നമുക്ക് കിട്ടുന്ന മേന്മകളാണ് ഇന്ത്യ ഇന്ത്യക്കാരൻ എന്ന് പറയുന്ന അഭിമാനം അതായിരിക്കും നമ്മളുടെ രാജ്യത്തിന് ഇനി പുരോഗതി കൊണ്ടുവരുന്നത് ഇനി ഒന്നുകൂടെ വരികയാണ് അഖണ്ഡ ഭാരതവും കൂടെ വരികയാണ് അപ്പോഴത്തേക്ക് പോകുന്നവർക്ക് കൂടുതൽ കുറവ് പണ്ട് രാജീവ് ഗാന്ധി സാർക്കെന്നും പറഞ്ഞൊരു സംഭവം കൊണ്ടുവന്നു അപ്പൊ ഇനി കോൺഗ്രസുകാരോടും കമ്മ്യൂണിസ്റ്റുകാരോടും ഞാൻ പറയുകയാണ് ഈ സാർക്കൊക്കെ അഖണ്ഡ ഭാരതമാകും വലിയ താമസമില്ല നിങ്ങൾ ഹാപ്പിനെസ് ഹാപ്പിനെസ് ഇൻഡെക്സ് ഹാപ്പിനെസ് ഇൻഡെക്സ് ഒക്കെ ഉണ്ട് ഇവിടെ ഒന്നും ഇല്ല എന്ന് പറഞ്ഞ രാജ്യങ്ങളുണ്ടല്ലോ ഇപ്പൊ അവിടെ ഒക്കെ പറഞ്ഞാൻ പറ്റില്ല മിക്കവാറും അവരെല്ലാരും കൂടി പോരും അതുകൊണ്ട് ഈ മോഹല നിങ്ങൾ നിർത്തിയാക്കരുത് കോൺഗ്രസിനോടും കമ്മ്യൂണിസ്റ്റിനോടും കേരളത്തിലെ ഒത്തിരി മീഡിയക്കാരുണ്ട് പല ജനമല്ലാത്തവരെ മീഡിയക്കാരുണ്ട് അതിൻ്റെ അകത്ത് മൊത്തം മാരീജനും മാരീജനും സൂർപ്പണകൊക്കെ രാവിലെ തുടങ്ങി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ മാരീജന്മാരോടും സൂർപ്പണകളോടും ഒക്കെ പറയുകയാണ് ഇനി അകണ്ട ഭാരതം വരുമ്പോൾ കുറച്ച് കണ്ണുനീര് ബാക്കി വെക്കുക അപ്പം നിങ്ങൾക്ക് കരയാനുണ്ട് കാരണം ഇത് ഇവിടെ ഇത് തുടക്കമാണ് രാമരാജ്യം എന്ന് പറയുന്ന ഒരു വലിയ തുടക്കമാണ് അതിനൊരു ബ്രൈറ്റ് ഫ്യൂച്ചർ അത് അടുത്തൊരായിരം വർഷത്തേക്ക് നമ്മുടെ രാജ്യം ഉന്നതിയിലേക്ക് പോവുകയാണ് അപ്പൊ അത് നമ്മുടെ രാജ്യത്തിന്റെ ആയിരം വർഷത്തെ അടിമത്തവും കഷ്ടകാലോ എല്ലാം കഴിഞ്ഞു നമ്മൾ സന്തോഷിക്കുകയാണ് അതിൻ്റെ അകത്ത് വർഗീയതയോ ജാതീയതയോ ഒന്നുമില്ല ഈ കേരളത്തിലുള്ള ആൾക്കാർ പറയുന്ന ക്യാപ്സൂളിനെ തള്ളിക്കളയുന്നു അതുകൊണ്ട് ജയ് ശ്രീറാം ജയ് ഹിന്ദുസ്ഥാൻ ജയമാതരം ശ്രീ ജയചന്ദ്രൻ എന്തായാലും ഈ വീര ബലിദാനികൾക്കുള്ള അംഗീകാരം അതുപോലെ താങ്കളെപ്പോലുള്ള നിരവധി കർഷേവകരെ സ്മരിക്കുന്നു അവരുടെ അധ്വാനത്തിൻ്റെ ഫലമാണ് ഇത് എന്ന് പ്രധാനമന്ത്രി പറയുന്നു അതോടൊപ്പം ആർ എസ് എസ് മേധാവി കൂടി അത് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു അല്ലേ ഈ ഇതല്ലേ ഏറ്റവും വലിയ അംഗീകാരം നിങ്ങളെപ്പോലുള്ളവർക്ക് തീർച്ചയായിട്ടും വലിയ അംഗീകാരം തന്നെയാണ് വളരെ അഭിമാനപൂർവ്വമാണ് ആ കാര്യങ്ങൾ ഞങ്ങളിപ്പോൾ ഓർത്തെടുത്തിക്കുന്നു ഈ രാംലാലയെ കാണാൻ വേണ്ടി ഈ ഫെബ്രുവരി മാസം പത്തൊമ്പതാം തീയതി കേരളത്തിൻ്റെ ഔദ്യോഗിക സംഘത്തോടൊപ്പം ഞങ്ങളും കർഷേവകരെല്ലാം കേരളത്തിൽ നിന്ന് പോയ കർഷകരെല്ലാം അയോധ്യയിലേക്ക് പോവുകയാണ് ആ അഭിമാനകരമായ മുഹൂർത്തം കാത്തിരിക്കുകയാണ് ഞങ്ങൾ ശരിക്കും കർഷേവകർ അന്ന് നേരിട്ട ദുരനുഭവങ്ങൾ സ്വതന്ത്ര ഭാരതത്തിൽ ഒരു പ്രക്ഷോഭകരും ഇത്തരം അനുഭവങ്ങളിലൂടെ കടന്നുപോയിരിക്കില്ല ലാത്തി ചാർജ് കൊണ്ട് നിലവിളിക്കുന്ന കർസേവകർക്ക് വെള്ളം കൊടുക്കാൻ പോയ കർസേവകരെ പോലും അനുവദിക്കാതെ വെള്ളം കൊണ്ടുപോയവരെ പോലും അടിച്ചകറ്റുക എന്ന നയമാണ് മുലയത്തിൻ്റെ പോലീസ് ഞങ്ങളോട് ചെയ്തത് ആശുപത്രിയിൽ കൊണ്ടുപോയ കർഷേവകരെ കാണുമെന്ന് ജയിലിലെത്തിയ കളക്ടറോട് ഞങ്ങൾ ആവശ്യപ്പെട്ടു അദ്ദേഹം അതിനെ അനുവദിച്ചു പോലീസ് ജീപ്പിൽ ഞങ്ങളെ ആശുപത്രിയിൽ മാരകമായി പരുക്കേറ്റ ഏഴ് കർസേവകരെ ആശുപത്രിയിൽ എത്തിച്ചിരുന്നു അവരെ ഞങ്ങൾ കണ്ടു അതിൽ ടിയർ ഗ്യാസ് ഷെല്ല് കൊണ്ട് ശ്വാസം കിട്ടാതെ മരണപ്പെട്ടു പോകുമെന്ന് ഞങ്ങൾക്ക് ആശങ്കയുണ്ടായിരുന്ന പുത്തളം സുരേഷ് ഐ സിയുയിലായിരുന്നു അപ്പോൾ അവിടെ ഭാഗ്യത്തിന് അവിടുത്തെ നഴ്സിംഗ് സൂപ്രണ്ട് മലയാളിയായ ആറ്റിങ്ങൽകാരി ത്രേസ്യമ്മ ജോസഫായിരുന്നു ആ മഹതി ഞങ്ങളെ സമീപിച്ചിട്ട് പറഞ്ഞ് ഒന്നുകൊണ്ടും പേടിക്കണ്ട ആ ശ്വാസകോശം മുഴുവൻ ഈ പുക കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് അത് സഖീതെടുത്തുകൊണ്ടിരിക്കുകയാണ് വേറെ ജീവഹാനിയൊന്നും ഉണ്ടാകില്ല നിങ്ങൾ തിരിച്ചു പോകും ഞാൻ നോക്കിക്കൊള്ളാമെന്ന് ഞങ്ങളെ സമാധാനപ്പെടുത്തി ജയിലിലെത്തി ഞങ്ങൾ ഈ മൂന്ന് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയി അവരെ തിരിച്ചു കൊണ്ടുവരുന്നത് വരെ ഞങ്ങൾ ആഹാരം കഴിക്കില്ല എന്ന് പ്രഖ്യാപിച്ചു നിരാകാര സത്യാഗ്രഹം നടത്തി അപ്പം ഉച്ചയോടടുത്തു കളക്ടർ ആവശ്യപ്പെട്ട് നിങ്ങൾ ആഹാരം കഴിക്കും അവരെ എത്തിക്കാം നിയമപരമായിട്ടുള്ള കാര്യമല്ലേ എന്ന് ഞങ്ങളോട് സംസാരിച്ചു പക്ഷേ ഞങ്ങൾ പറഞ്ഞു ആ കർഷേവകർ വന്നല്ലാതെ ഞങ്ങൾ ജലപാനം പോലും നടത്തില്ല ഒരു തുള്ളി വെള്ളം പോലും കുടിക്കില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ മലയാളികളായ തിരുവനന്തപുരത്തുകാരായ കർഷേപകർ മാത്രമല്ല ഈ എണ്ണൂറ്റി അറുപത് പേരും തുള്ളി വെള്ളം പോലും കുടിക്കാൻ തയ്യാറാകാതെ നിരാഹാര സത്യാഗ്രഹത്തിൽ ഏർപ്പെട്ടു അതിനെ തുടർന്ന് അവിടെ അതുവരെ ഒളിവിൽ താമസിച്ചിരുന്ന എം പി അദ്ദേഹം പുറത്തുവന്നു ശ്രീ രാജേന്ദ്ര അഗ്നിഗോത്രി അദ്ദേഹം വന്ന് കർഷേപകരോട് മാപ്പിരന്നു എൻ്റെ മണ്ഡലത്തിൽ ഉള്ള ജയിലിൽ പാർപ്പിച്ചിരുന്ന നിങ്ങൾക്ക് കർസേവകർക്ക് രാമകാര്യത്തിന് വേണ്ടി എത്തിച്ചേർന്നവർക്ക് ഇങ്ങനെ ഒരു ദുരനുഭവം ഉണ്ടായതിൽ അങ്ങേറ്റത്തെ വേദനയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം നമ്മളോട് മാപ്പിരന്നു തുടർന്ന് പറഞ്ഞു ഇനി നിങ്ങൾക്ക് ഒരനിഷ്ട സംഭവവും ഒരു കർഷകൻ്റെ മേലും പോലീസ് നടത്താൻ ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ അനുവദിക്കില്ല എന്ന് വളരെ ആവേശപൂർവ്വം സംസാരിച്ചത് ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷ ഉണ്ടാക്കി അദ്ദേഹം പറഞ്ഞു ഈ മൂന്ന് കർഷേവകരെയും അറസ്റ്റ് ചെയ്തു കൊണ്ടുവന്ന് മൂന്ന് കർഷേവകരെയും ഞാൻ തിരിച്ചെത്തിക്കും നിങ്ങൾ മാത്രമല്ല ഞങ്ങളും ഇനി ആഹാരം കഴിക്കുന്നത് ആ കർസേവകർ ജയിലിനുള്ളിൽ വന്നതിന് ശേഷം മാത്രമായിരിക്കുമെന്നാണ് ഞങ്ങളോട് അദ്ദേഹം പറഞ്ഞത് രാത്രി ഏഴുമണിയോടുകൂടി ആ കർസേവകരെ എംപിയുടെ നേതൃത്വത്തിൽ മോചിപ്പിച്ച് തിരിച്ചുകൊണ്ടു ഞങ്ങൾ മനസ്സിലാക്കിയത് ഈ കർഷകരെയും കൊണ്ട് പോലീസ് ജീപ്പ് പുറത്തു പോയപ്പോൾ ആ ടൗൺഷിപ്പിൽ വെച്ച് തന്നെ റോഡിൽ വെച്ച് തന്നെ പോലീസ് വാഹനത്തെ ധാരാളം അമ്മമാർ ചേർന്ന് തടഞ്ഞു സ്ത്രീകൾ തടഞ്ഞു ആദ്യം പത്തൻപത് സ്ത്രീകളെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അത് നൂറും ഇരുന്നൂറും അഞ്ഞൂറുമായി പോലീസിനൊന്നും ചെയ്യാൻ വയ്യാത്ത അവസ്ഥയായി അവസാനം പോലീസ് മുട്ടുമടക്കി അങ്ങനെയാണ് ഈ കർസേവകരെ തിരിച്ചെത്തിച്ചത് ജയ് ശ്രീറാം വിളികളോടുകൂടി അവരെ എതിരേറ്റു അങ്ങനെ ആ ദിവസം അവസാനിച്ചു കർസേവാ ദിനം അടുത്തു വരികയാണ് പിന്നെ രണ്ട് ദിവസമേ ഉള്ളൂ ഞങ്ങൾ ഞങ്ങളെന്ത് ചെയ്യണമെന്നുള്ളത് ഞങ്ങൾക്ക് യാതൊരു തീരുമാനത്തിലെത്താൻ കഴിയുന്നില്ല അങ്ങനെ വീണ്ടും ഞങ്ങൾ തൊട്ടടുത്ത് നാല് കിലോമീറ്റർ അപ്പുറത്ത് മലയാളികളായ കർസേവകരെ ഇതേപോലെ ഒരു താൽക്കാലിക സ്കൂളിൽ പാർപ്പിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കി അവരുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചു അങ്ങനെ അവരുമായി സംസാരിച്ചപ്പോഴേ നമുക്ക് ജയിൽ ഭേദിക്കാം ആ ദിവസം കർസേവ ദിവസം ജയിൽ ഭേദിക്കാം എന്ന് അവരും ഞങ്ങളും കൂടിയാലോചിച്ച് അത്ര ഒരു തീരുമാനത്തിലേക്കെത്തി കർസേവാ ദിനത്തിൻ്റെ അന്ന് പ്രഭാതത്തിൽ ഒരു വലിയ ശോഭയാത്ര പോലെ ഒരു ഘോഷയാത്ര പോലെ ജയിൽ കവാടത്തിലേക്ക് ഞങ്ങൾ ജയ് ശ്രീറാം വിളികളോടുകൂടി മുന്നോട്ട് നീങ്ങി ഈ എണ്ണൂറ്റി അറുപത്തിയേഴ് പേരിൽ ആശുപത്രിയിൽ പോയ ഏഴുപേരെയും തിരികെ അപ്പോഴത്തേക്കും കൊണ്ടുവന്നു ഭാഗ്യത്തിന് അവർക്കൊന്നും വലിയ കുഴപ്പമില്ലായ അവർ തിരിച്ചെത്തി ആ സന്തോഷവും ഞങ്ങൾക്കുണ്ടായിരുന്നു എന്തായാലും ഞങ്ങൾ ആ കർസേവാ ദിനത്തിൽ ജയിൽ ഭേദിക്കാനായി മുന്നോട്ട് പോയപ്പോൾ ഈ ജയിലിൽ പ്രശ്നക്കാരായ അജിറ്റേറ്റീവായ ധാരാളം കർഷേവകരുണ്ടെന്ന് അതിനോടകം തന്നെ അവിടെ പത്രങ്ങളിലൂടെയും മറ്റ് വാർത്താ മാധ്യമങ്ങളിലൂടെയും മനസ്സിലാക്കിയ അധികാരികൾ വലിയ പോലീസ് സന്നാഹം അവിടെ ഒരുക്കിയിരുന്നു അതുകൊണ്ട് ഒരു ഒരു കർഷേവകന് പോലും ജയിൽ ഭേദിച്ച് മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥ വന്നു ഞങ്ങൾ അവിടെ ഇരുന്ന് ജയ് ശ്രീരാമണ്ഡലിലും ഭജനകളുമായി മുന്നോട്ട് പോയി രാവിലെ ഒരു പതിനൊന്ന് മണി കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളുടെ ഒരു കർഷേവകൻ്റെ കയ്യിലുണ്ടായിരുന്ന പോക്കറ്റ് ട്രാൻസിസ്റ്റർ റേഡിയോയിലൂടെ ബി ബി സി വാർത്ത പുറത്തുവിട്ടു കർസേവ നടന്നു അങ്ങനെ വിജയ ആഹ്ലാദ പ്രകടനം ആ ജയിലിനുള്ളിൽ നടത്തി അപ്പോഴാണ് പോലീസും അറിയുന്നത് അവിടെ കർശവ അയോധ്യ കർസേവ നടന്നു എന്നുള്ളത് വളരെ ഒരു ഞങ്ങളെ സന്തോഷിപ്പിച്ച മറ്റൊരു കാര്യം പോലീസ് വലിയ ഒരു വിഭാഗം ആൾക്കാർ ഇതറിഞ്ഞിട്ട് അവരും ജയ് ശ്രീറാം വിളികളോടോ ഒപ്പം ഞങ്ങളോടൊപ്പം കൂടി എന്നുള്ളതാണ് കൂടിയെന്നുള്ളതാണ് അപ്പം ഉലയത്തിൻ്റെ എല്ലാ ആജ്ഞകളും ധിഖരിച്ചുകൊണ്ട് അവരുടെ ഉള്ളിൽ രാമനുണ്ട് അവർ ആ അവിടെ കർസേവ നടന്നു എന്നുള്ള സന്തോഷത്തിൽ അവരും പങ്കുകൊണ്ട് അങ്ങനെ ആണ് ആദ്യത്തെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ കർസേവ വിജയകരമായി നടന്നത് അശ്വസിംഗാൾ ജിക്ക് പരിക്കേറ്റു നൂറുകണക്കിന് കർസേവകർ ആ വിവാദപരമായ കെട്ടിടത്തിൻ്റെ മുകളിൽ കയറി കാവി കൊടി പാറിപ്പിച്ചു നമ്മളെല്ലാം അനുഭവിച്ച കണ്ടറിഞ്ഞ സംഭവമാണ് അങ്ങനെ വളരെ അഭിമാനകരമായിട്ടാണ് അന്ന് ആ സേവകൽ പങ്കെടുത്ത് നാട്ടിലേക്ക് മടങ്ങിയത് ഓക്കേ രാമൻ എല്ലാവരുടെയും ഉള്ളിലുണ്ട് പ്രധാനമന്ത്രി പറഞ്ഞതുപോലെ എല്ലാവരെയും ഒന്നിപ്പിക്കുന്ന ഒരു വികാരം തന്നെയാണ് രാമൻ എന്ന് പറഞ്ഞത് അല്ലേ എത്ര അർത്ഥവത്താണ് അടുക്കൽ സുരേഷ് രാമനെയും രാമക്ഷേത്രത്തെയും രാഷ്ട്രീയവൽക്കരിക്കുന്നു അതാണല്ലോ ഇപ്പോൾ വലിയൊരു ആക്ഷേപം ഉയർത്തിക്കൊണ്ടു വന്നിരിക്കുന്നത് ഇപ്പോൾ ബി ജെ പി ഈ തെരഞ്ഞെടുപ്പ് പത്രികയിൽ തന്നെ പറഞ്ഞതാണ് ഞങ്ങൾ ഞങ്ങളധികാരത്തിലെത്തിയാൽ രാമക്ഷേത്രം നിർമ്മിക്കും ആ ഒരു ഉറപ്പ് പാലിച്ചിരിക്കുന്നു മറ്റ് പല ഉറപ്പുകളും പാലിച്ചതുപോലെ തന്നെ ഈ ഉറപ്പും പാലിച്ചിരിക്കുന്നു ഇത് രാഷ്ട്രീയമായിട്ട് ബി ജെ പിക്ക് വലിയ ഗുണം ചെയ്യുമെന്നുള്ളത് കൊണ്ടാണോ ഇടതുപക്ഷവും കോൺഗ്രസും ഒരുപോലെ ഇത്തരം വിമർശനങ്ങളുമായി രംഗത്ത് വന്നിരിക്കുന്നത് ശ്രീ അനിൽ നമ്പ്യാർ ബി ജെ പി പ്രവർത്തകർക്കുള്ളൊരു സൗഭാഗ്യം എന്താണെന്ന് ഞങ്ങൾ ഉയർത്തുന്ന മുദ്രാവാക്യങ്ങൾ കേവലം മുദ്രാവാക്യങ്ങളല്ല ഞങ്ങൾ ഉയർത്തുന്ന മുദ്രാവാക്യങ്ങൾക്ക് ജീവനുണ്ട് ഞങ്ങൾ ഉയർത്തുന്ന മുദ്രാവാക്യങ്ങൾക്ക് തുടർച്ചയുണ്ട് ഉയർത്തുന്ന മുദ്രാവാക്യങ്ങൾ ഞങ്ങളുടെ ജൈവികമായിട്ടുള്ള പ്രേരണയിൽ നിന്ന് ഉയർന്നു വരുന്ന മുദ്രാവാക്യങ്ങളാണ് ആ മുദ്രാവാക്യങ്ങൾ കേവലം മറ്റുള്ളവരെ പറ്റിക്കാനല്ല ആ മുദ്രാവാക്യങ്ങളാണ് ഞങ്ങളത് നയിക്കുന്നത് ആ മുദ്രാവാക്യങ്ങൾ സാക്ഷാത്കരിക്കാനാണ് ഞങ്ങൾ ഞങ്ങളുടെ പതാക ഉയർത്തിപ്പിടിക്കുന്നത് ആ മുദ്രാവാക്യങ്ങൾ നേടുന്നതുവരെ വിശ്രമമില്ലാതെ ത്യാഗപൂർണമായി പ്രവർത്തിക്കാനുള്ള ശീലമാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രസ്ഥാനം പകർന്നു തന്നിരിക്കുന്നത് അതുകൊണ്ട് മുദ്രാവാക്യങ്ങൾ ഓരോന്നായിട്ട് ഞങ്ങൾ നടപ്പാക്കും അത് അഞ്ഞൂറ് വർഷം പഴക്കമുള്ള ശ്രീരാമ ക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠയാണെങ്കിലും അതോടൊപ്പം തന്നെ ഇന്നേക്ക് എഴുപത്തിമൂന്ന് വർഷം പഴക്കമുള്ള ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജിയുടെ ജീവാർപ്പണമുണ്ടല്ലോ മുന്നൂറ്റി എഴുപതാം വകുപ്പ് എടുത്ത് ദൂരേക്ക് കളയണമെന്നുള്ള ജീവാർപ്പണമാണെങ്കിലും അതുപോലെ തന്നെ കോമൺ സിവിൽ കോഡാണെങ്കിലും ഈ രാജ്യത്തിൻ്റെ ഐക്യത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഭീകരതയ്ക്കെതിരായിട്ടുള്ള പോരാട്ടമാണെങ്കിലും ഒരിക്കൽ ഞങ്ങൾ ഒരു മുദ്രാവാക്യം ഈ രാജ്യത്ത് ഉയർത്തിയിട്ടുണ്ടെങ്കിൽ അത് എത്ര ദശാബ്ദങ്ങൾക്ക് മുമ്പേ ഉയർത്തിയ മുദ്രാവാക്യമാണെങ്കിലും എത്ര നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഉയർത്തിയ മുദ്രാവാക്യമാണെങ്കിലും ആ മുദ്രാവാക്യം അവസരം ലഭിക്കുമ്പോൾ ജനഹിതം ലഭിക്കുമ്പോൾ നടപ്പാക്കും എന്നുള്ളതാണ് ബി ജെ പിയുടെ മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുമുള്ള വ്യത്യസ്തത വ്യതിരിക്ത എന്ന് ഇന്ന് ലോകത്തിന് ബോധ്യമായിരിക്കുന്ന സുധിരം കൂടിയാണ് അതുകൊണ്ട് മുദ്രാവാക്യങ്ങൾ നടപ്പാക്കാനുള്ളതാണ് ഞങ്ങളുടെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നടപ്പാക്കാൻ വേണ്ടിയാണ് പറഞ്ഞിരിക്കുന്നത് അതൊക്കെ നടപ്പാക്കി തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകും ഞങ്ങൾ ഈ രാജ്യത്തിനെ പരമമർന്ന വൈഭവത്തിലേക്ക് എത്തിക്കുക എന്ന മഹത്തായിട്ടുള്ള ലക്ഷ്യം വെച്ചാണ് മുന്നോട്ട് പോകുന്നത് ആ പരമമർന്ന വൈഭവത്തിലേക്ക് എത്തിക്കാൻ ഒരു കാലത്ത് ഇത് ലോകത്തിൻ്റെ ഗുരുസ്ഥാനീയമായ ഗുരുസ്ഥാനീയ അവസ്ഥയിലുണ്ടായിരുന്ന ഒരു രാജ്യമാണ് ഈ രാജ്യത്ത് തീർത്ഥാടക തീർത്ഥാടന കേന്ദ്രങ്ങളായിരുന്നു ഈ രാജ്യത്തിൻ്റെ സമ്പത്ത് ഈ രാജ്യത്തിൻ്റെ വിജ്ഞാനം ഈ രാജ്യത്തിൻ്റെ സംസ്കാരം മുഴുവൻ തീർത്ഥാടന കേന്ദ്രങ്ങളായിരുന്നു എന്തുകൊണ്ടാണ് എന്താ ബാബർ ഇവിടെ വന്നിട്ട് അയോധ്യ തകർത്തത് അന്ന് ഈ രാജ്യത്ത് തകർക്കാൻ ഒരു ഇല്ലായിരുന്നു അന്ന് ഈ രാജ്യത്ത് തകർക്കാൻ ഒരു രാഷ്ട്രപതി ഇല്ലായിരുന്നു ഈ രാജ്യത്തെ തകർത്തു ഈ രാജ്യത്തെ ഞങ്ങൾ അധിനിവേശം സ്ഥാപിച്ചു എന്ന് രാജ്യത്തിന് ബോധ്യപ്പെടുത്താൻ ഏറ്റവും പവിത്രമായ രാജ്യത്തെ മുഴുവൻ കോടാനുകോടി ജനങ്ങൾ എന്താ മര്യാദാ പുരുഷോത്തമനായിട്ടോ ദൈവമായിട്ടോ മാതൃകാ വ്യക്തിത്വമായിട്ടോ ഒക്കെ അംഗീകരിക്കുന്ന ശ്രീരാമൻ്റെ ക്ഷേത്രമായിരുന്നു അന്നുണ്ടായിരുന്നത് അതുകൊണ്ടാണ് അത് തകർത്തത് അത് മനസ്സിലാക്കാനുള്ള വിവേകവും പക്വതയും അത് മനസ്സിലാക്കാനുള്ള രാഷ്ട്രീയ ബോധവും ബോധവും സാംസ്കാരിക സംസ്കാരവും ഇവിടുത്തെ മറ്റുള്ളവർക്കില്ലാത്തതിന് ഞങ്ങളല്ല ഉത്തരവാദി ഞങ്ങളത് മനസ്സിലാക്കുന്നു അത് നടപ്പാക്കുന്നു ഇവിടെ ഒരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഇന്ന് അയോധ്യയിൽ നടന്നത് പ്രാണപ്രതിഷ്ഠയാണ് നൂറ്റാണ്ടുകൾ നീണ്ട മനുഷ്യൻ്റെ ഈ ഹിന്ദു സമൂഹത്തിൻ്റെയും ഈ ദേശത്തിൽ അഭിമാനിക്കുന്ന മറ്റ് ഇതര സമുദായങ്ങളുടെയും ഒക്കെ മനസ്സിൻ്റെ സ്വപ്നങ്ങളുടെ സാക്ഷാത്കാരമാണ് നടന്നിരിക്കുന്നത് അതേ സമയത്ത് തന്നെ നമ്മൾ പറയണം ഇന്ന് നരേന്ദ്രമോദിജിയുടെ പ്രസംഗത്തിൻ്റെ മറ്റൊരു വശം നമ്മൾ കാണണം ഇത് എന്താ വികസിത ഭാരതത്തിൻ്റെ ഒരു പുതിയ അധ്യായം സൃഷ്ടിക്കപ്പെടുകയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് മെക്കയെ പോലെ അല്ലെങ്കിൽ എന്താ നമ്മുടെ ജറുസലേമിനെ പോലെ ഇത് ലോകത്തിൻ്റെ ഒരു പിൽഗ്രീം സെൻറ്റർ ആയിട്ട് മാറുകയാണ് ഇന്ന് അയോധ്യയിലേക്ക് വന്നിരിക്കുന്നത് നൂറിലേറെ വരുന്ന ചാർട്ടേഡ് ഫ്ലൈറ്റുകൾ അയോധ്യയിലേക്ക് വന്നു കഴിഞ്ഞിരിക്കുന്നു ഇന്ന് ലോകത്ത് എല്ലാവരും ദർശിച്ചത് എല്ലാവരും സോഷ്യൽ മീഡിയയിലൂടെയും അതോടൊപ്പം തന്നെ അവരുടെ എല്ലാ പ്ലാറ്റ്ഫോമിലൂടെയും ലോകം മുഴുവൻ നിരീക്ഷിച്ചത് അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയെ സംബന്ധിച്ചാണ് അതുപോലെ തന്നെ അയോധ്യയിൽ നൂറ്റിനാൽപ്പത് ലക്നൗ മുതൽ അയോധ്യ വരെയുള്ള നൂറ്റിനാൽപ്പത് കിലോമീറ്റർ ദൂരത്തേക്ക് ആറുവരി ദേശീയപാത കഴിഞ്ഞിരിക്കുന്നു രണ്ട് മണിക്കൂർ കൊണ്ട് എത്താൻ പറ്റുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു അവിടെയൊക്കെ തന്നെ വികസനത്തിൻ്റെ പുതിയ കോറിഡോറായിട്ട് അത് മാറ്റപ്പെട്ടിരിക്കുന്നു സരയൂ നദി ഒട്ടനവധി ചരിത്രത്തിൻ്റെ ഒഴുക്കിനൊപ്പം ഒഴുകിക്കൊണ്ടിരിക്കുന്നതാണ് സരയൂ നദി ശ്രീ ശ്രീരാമ എന്താ ശ്രീരാമ ക്ഷേത്രം അവിടെ നിന്ന സമയത്തും ശ്രീരാമൻറ്റേതായ ജീവിതം അവിടെ ചിട്ടപ്പെട്ട സമയത്തും അതോടൊപ്പം തന്നെ ശ്രീരാമക്ഷേത്രം തച്ചുടയ്ക്കുന്ന സമയത്തും ശ്രീരാമക്ഷേത്രം പുനരുദ്ധ്രീകരിക്കുന്നതിന് വേണ്ടിയുള്ള നൂറ്റാണ്ടുകൾ നീണ്ട പോരാട്ടം നടക്കുന്ന സമയത്തും കർസേവകരുടെ രക്തം രക്തവും കർസേവകരുടെ ശരീരവും ആ സരയൂ നദിയിലൂടെ ഒഴുകുന്നതും ഇത് അവസാനമായിട്ട് സരയൂ നദിക്കരയിൽ പാവ പവിത്രമായിട്ടുള്ള ശ്രീരാമക്ഷേത്രത്തിൻ്റെ ആ പ്രാണപ്രതിഷ്ഠ നടക്കുന്നതുൾപ്പെടെയുള്ള ചരിത്രത്തിൻ്റെ ഗതി വിഗതികളിലൂടെ കടന്നു വന്ന സരയൂ നദി ഇന്ന് സമ്പുഷ്ടമാണ് വികസനത്തിൻ്റെ പുതിയ ഒരു വതായനം അവിടെ തുറന്ന് തുറന്നിട്ടിരിക്കുകയാണ് ഇവിടെ നമ്മൾ കാണേണ്ടത് നൂറിൽ പരം വരുന്ന പഞ്ചനക്ഷത്ര ഹോട്ടലുകൾ അവിടെ പെർമിഷന് വേണ്ടി കാത്തിരിക്കുന്നു എന്നുള്ള വാർത്തകൾ വരുന്നു ഇന്ന് എസ് ബി ഐയുടെ ഒരു അക്കൗണ്ടിൽ വന്നിരിക്കുന്നു ഈ വരുന്ന ഈ വരുന്ന ഈ ക്വാർട്ടറിൽ ഏകദേശം മൂന്ന് മാസത്തിനുള്ളിൽ ഇരുപത്തയ്യായിരം കോടി രൂപയുടെ അധിക വരുമാനം അയോധ്യയും ഫൈസാബാദും ഉൾപ്പെടെയുള്ള മേഖലകളിൽ നിന്ന് ലഭിക്കുമെന്നാണ് വന്നിരിക്കുന്നത് ഒന്നര ലക്ഷം കോടി രൂപയുടെ വികസന സംരംഭങ്ങളാണ് നരേന്ദ്രമോദിയും യോഗി ആദിത്യനാഥും ആ അയോധ്യയിൽ ലഭ്യമാക്കിയിരിക്കുന്നത് റെയിൽവേ സ്റ്റേഷനുകൾ പുതുതായിട്ട് റെയിൽവേ സ്റ്റേഷൻ വന്നിരിക്കുന്നു അതോടൊപ്പം തന്നെ എയർപോർട്ട് വന്നിരിക്കുന്നു അവിടെ വൻ സംവിധാനങ്ങൾ ദേശീയ തലത്തിൽ അന്തർദേശീയ തലത്തിൽ പ്രശസ്തമായിട്ടുള്ള സ്ഥാപനങ്ങൾ വന്നിരിക്കുന്നു എല്ലാ സന്യാസി ആശ്രമങ്ങളും അവിടെ മഠങ്ങൾ സ്ഥാപിക്കുന്നു എല്ലാ ഹോട്ടലുകളും അവരുടെ മറ്റ് സംവിധാനങ്ങളവിടെ കൊണ്ടുവരുന്നു ഇതൊക്കെ കാണുന്നത് അയോധ്യയിലെ പാവപ്പെട്ട മുസൽമാൻ അവിടെ മുസ്ലിങ്ങൾ കൂടുതലുള്ളവരാണ് അവർ ഇന്ന് സന്തോഷത്തിലാണ് അവരുടെ വീടുകൾ മോടി പിടിപ്പിക്കപ്പെട്ടിരിക്കുന്നു അവരുടെ ചെറിയ ചെറിയ തട്ടുകടകളിലും ഒക്കെ വച്ചിരുന്ന അവരുടെ ചെറിയ ചെറിയ കച്ചവട സംരംഭങ്ങൾ ഇന്ന് അന്താരാഷ്ട്ര പ്രശസ്തിയുള്ള കച്ചവട സംരംഭങ്ങളായിട്ടും അവരുടെ കുടിലുകളിൽ ഉണ്ടാക്കിയിരുന്ന കാര്യങ്ങൾ ഇന്ന് ആഗോളതലത്തിലെത്തുന്ന സാഹചര്യങ്ങളുണ്ടായിരിക്കും അതുകൊണ്ടാണല്ലേ അവിടെ ഈ ഇവരുടെ ഈ നമ്മുടെ അൻസാരിയെ പോലുള്ളവരുടെ അൻസാരി ഇക്ബാൽ അൻസാരി അവിടേക്ക് വരുന്ന നരേന്ദ്രമോദിയെ പുഷ്പവൃഷ്ടി നടത്തി സ്വീകരിച്ചത് ഇന്നത്തെ പ്രാണപ്രതിഷ്ഠയിൽ ഇക്ബാൽ അൻസാരി വന്നതുമൊക്കെ ഈ കേരളത്തിലെ മതേതരത്വത്തിന്റെ പേരിൽ മതവിദ്വേഷം നടത്തുന്ന വി ഡി സതീശന്മാരും പിണറായി വിജയന്മാരും കണ്ണു തുറന്ന് കാണണം ഈ നാട്ടിൽ മാറുന്ന മതേതരത്വത്തിൻ്റെ ഒരു പുതിയ ആഖ്യാനമാണ് ഈ രാജ്യത്ത് രാമരാജ്യ സങ്കല്പത്തിലൂടെ ശ്രീന അതോടൊപ്പം തന്നെ ശ്രീ ശ്രീരാമൻ്റെ ആ പ്രാണപ്രതിഷ്ഠ നടന്നതിലൂടെ നരേന്ദ്രമോദിയും ബി ജെ ഇന്ത്യയും ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുന്നത് ഏകംസത് വിപ്രാ ബഹുദാവി ലോക സമസ്തോ ഭവന്തു എന്ന ഭാരതത്തിൻ്റെ ഹിന്ദുത്വത്തിൻ്റെ ആ മഹത്തായിട്ടുള്ള മതേതര പാരമ്പര്യത്തിൽ ഇക്ബാൽ അൻസാരിയെയും ലോകത്തിലെ മുഴുവൻ മുസ്ലിം സമൂഹത്തെയും ലോകത്തിലെ മുഴുവൻ ക്രിസ്ത്യൻ സമൂഹത്തെയും ഈ മഹത്തായ മതേതര പാരമ്പര്യത്തിലേക്ക് കൊണ്ടുവരുന്ന ഉജ്ജ്വലമായിട്ടുള്ള ഒരു പ്രഖ്യാപനമാണ് ഇന്ന് നരേന്ദ്രമോദിയും അതോടൊപ്പം തന്നെ ആർ എസ് എസിന്റെ സർസഖജാലകം ആ പുണ്യ ദിനത്തിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് യെസ് ഒരു ഒരു മിനിറ്റ് മിനിറ്റ് അല്ലേ എന്തായാലും ഇത്രയാണ് ഇതാണ് പറയാനുള്ളത് അതായത് ജിഹാദികളും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സൈദ്ധാന്തികന്മാരും കൂടി കാലങ്ങളായി ഉണ്ടാക്കി വച്ച നാരറ്റീവ് ഭാരതം ഒട്ടുക്കുമുള്ള ഹിന്ദുക്കൾ പുച്ഛത്തോടെ തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്നാണ് സത്യം ഇന്ന് എന്റെ ഒരു സുഹൃത്ത് ഫേസ്ബുക്കിൽ ഒരു കാര്യം ഞാൻ അതേപോലെ റിപ്പീറ്റ് ചെയ്യാണ് ഇതുവരെ പി എഫ് ഐക്കാരും ജിഹാദികളും നാട്ടിലെ പൊതു കക്കൂസിന്റെ ഒക്കെ സൈഡിൽ പോസ്റ്റർ ഒട്ടിച്ചിരിക്കുന്നത് ഡിസംബർ ആറ് നാം മറക്കാതിരിക്കുക എന്നുള്ളതാണ് ഇനി ഇവർ ഡിസംബർ ആറ് ഓർക്കുമോ അതോ ജനുവരി ഇരുപത്തിരണ്ട് ഓർമ്മ ആണ് ഞങ്ങളത് ഏതായിരിക്കും കരിദിനം എന്ന് അവർ തീരുമാനിച്ചോട്ടെ പക്ഷെ ഇത് ഇവിടെ തീരുന്നില്ല കാശി വിശ്വനാഥൻ്റെ യഥാർത്ഥ സ്ഥാനം ഗ്യാൻവാപി മധുര ഇങ്ങനെ രാജനൈതികതയുടെയും മതഭീകരതയുടെയും ഭാഗമായി ഹിന്ദുക്കളുടെ നിസ് നിഷ്കളങ്കമായ വിശ്വാസത്തെ ചവിട്ടി മെതിച്ചുകൊണ്ട് ക്ഷേത്രങ്ങൾക്കു മേലെ ഉയർത്തിയ പള്ളികളെല്ലാം തന്നെ മുസ്ലിം സമൂഹം സ്വയം ചിന്തിച്ച് ഹിന്ദുക്കൾക്ക് തിരികെ സമ്മാനിക്കണം അത് അവിടെയാണ് മതേതരത്വം പുഷ്കലമാവുക ഇന്ന് വിശ്വപ്രസിദ്ധനായ തത്വചിന്തകൻ എ റഹീം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് പിന്നെ രാമനെ തോൽപ്പിക്കാൻ രാഹുൽ ഗാന്ധി ഹനുമാനായിട്ട് കാര്യമില്ല വേഷം കിട്ടിയിട്ട് കാര്യമില്ല എന്നാണ് ഇപ്പൊ എന്താ ഇവിടെ പറയേണ്ടത് എനിക്ക് അറിഞ്ഞുകൂടാ ആകപ്പാട് ആകപ്പാട് അന്തരീക്ഷം കൊളവാണ് സീൻ കോണ്ട്രയാണ് സി പി എമ്മിനും ജിഹാദികൾക്കും ഉറക്കമില്ലാത്ത രാവുകൾ സമ്മാനിക്കുന്നതിൽ പ്രധാനമന്ത്രി വിജയിച്ചിരിക്കുന്നു എന്ന് മാത്രം പറഞ്ഞുകൊള്ളട്ടെ ജയ് ശ്രീറാം ദേവരിൽ നിന്ന് ദേശത്തിലേക്ക് രാമനിൽ നിന്ന് രാഷ്ട്രത്തിലേക്ക് ഉയരണമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തിരിക്കുന്നത് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ആത്യന്തിക ലക്ഷ്യം രാഷ്ട്രത്തിൻ്റെ പരമമായ വൈഭവം അത് അടയാളപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് ജനന്ഡിബേറ്റിയുടെ പൂർണ്ണമാകുന്നു ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി ഒപ്പം പ്രേക്ഷകർക്കും ജയ് ശ്രീറാം